നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രാവിലെ മുതൽ തന്നെ മഴ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും വരികയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഇന്ന് 4 ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അലേർട്ടുകൾ ഇല്ലാത്ത ജില്ലയിലാണ് ഇന്ന് മഴ രാവിലെ മുതൽ ലഭിച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ് ശ്രദ്ധേയം. ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലയിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപിന് സമീപം ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ലക്ഷദ്വീപിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് അടുത്ത 7 ദിവസവും വ്യാപകമായിട്ടുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുകയാണ്. വരും മണിക്കൂറിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ അലേർട്ടുകൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്തേക്കും. നാളെ അതായത് 5-ാം തീയതി 2 ജില്ലയിലാണ് യെല്ലോ അലേർട്ട് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇടുക്കിയിലും എറണാകുളത്തും മാത്രമാണ്. പക്ഷേ വരുന്ന മണിക്കൂറിലുള്ള ഒരു വ്യതിയാനം മൂലം ഇനി എന്തായാലും ഒരുപക്ഷെ മാറാനുള്ള ഈ സാഹചര്യങ്ങൾ, അലേർട്ടുകൾ മാറി മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിൽ പലയിടങ്ങളിലായി മഴ ലഭിച്ചിരുന്നു. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും നാളെയും വരും ദിവസങ്ങളിലും ഇടുക്കിയിൽ അലേർട്ട് നിലവിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴ തന്നെയാണ് ഇടുക്കിയിലും ലഭിക്കുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലയിലാണ് മുന്നറിയിപ്പ് വരുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിവിധ ജില്ലയിലെ യെല്ലോ അലേർട്ടുകൾ ഇങ്ങനെയാണ്. ഇന്ന് ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലയിലും നാളെ ഇടുക്കിയിലും മലപ്പുറം ജില്ലയിലുമാണ് അലേർട്ട്. 6-ാം തീയതി തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും 7-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും. മത്സ്യത്തൊഴിലാളി ജാഗ്രത നിർദ്ദേശം വരുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ പൊതുവിൽ മത്സ്യബന്ധനത്തിൽ തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയാണ്. പ്രത്യേക ജാഗ്രത നിർദ്ദേശം ഇന്നത്തെ ദിവസമുള്ളത് മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ, വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, ഗൾഫ് ഓഫ് മാന്നാർ, തെക്കൻ തമിഴ്നാട് തീരം, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളതുമല്ല.